മനസ്സ് മാറിയില്ലേ? എന്നെ ഒന്ന് നോക്കുന്ന പോലും ഇല്ലല്ലോ. ഇപ്പോഴും ദേഷ്യത്തിലാണ് തോന്നുന്നേ. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഒരിക്കലും ക്ഷമിക്കാൻ തയ്യാറാവില്ലായിരുന്നു. കൂടപ്പിറപ്പായി പോയില്ലേ, ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാ ഞാൻ നിന്നോട് ഇപ്പൊ ക്ഷമിക്കാൻ തീരുമാനിച്ചത്. ഇനിയെങ്കിലും ഇവിടെ മര്യാദയ്ക്ക് ജീവിക്ക. അതോട്ട് ചെല്ലേ. ചേച്ചി, ചേച്ചി എന്നോട് ക്ഷമിക്കണം. നീ ജനിച്ച ശേഷം ആദ്യമായിട്ടായി എന്റെ കാലി വീഴുന്നു. നടന്നൊക്കെ പോട്ടെ, ഇനിയെങ്കിലും നല്ല ബുദ്ധിയോടെ ജീവിക്കും. നീ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ലോ, ആദ്യം കഴിക്ക്. അരുൺ എന്റെ മരുമകനാവണമെന്ന് കരുതിയ ഞാൻ ഈ തെറ്റുകളൊക്കെ ചെയ്തു പോയത്. പക്ഷേ അതെല്ലാം എന്റെ അറിവില്ലായ്മ കൊണ്ടായിരുന്നു ഏട്ടാ. എനിക്ക് ഈ വീട്ടിൽ നിന്ന് അർഹതയില്ലാത്തതൊന്നും വേണ്ട. എനിക്ക് ഏട്ടന്റെ സ്നേഹവും അനുഗ്രഹവും എന്നും ഉണ്ടാവണം. അത് എനിക്ക് എന്നും ഉണ്ടാവും. അവൻ വരാൻ പറഞ്ഞില്ലടി, നീ അകത്തേക്ക് വാ. എന്താ തോറ്റുപോയല്ലോ എന്നുള്ള വിഷമത്തില് പോകാൻ ഇറങ്ങിയതല്ലേ? ഞാൻ നിന്റെ മുന്നിൽ തോറ്റിട്ടില്ല, തോൽക്കോ എന്നുള്ള വിഷമോ ഇല്ല. നിങ്ങൾ തോറ്റുപോയില്ലായിരുന്നെങ്കിൽ ഇവിടെ തന്നെ നിൽക്കാലോ. ഒരു സാധാരണ വേലക്കാരിയായി എന്നെ ഇവിടെ നിന്ന് തുരത്തു എന്നല്ലേ നിങ്ങൾ പറഞ്ഞ്? എന്നിട്ടിപ്പോ എന്തായി? ഞാനല്ലേ നിങ്ങളെ തുരത്തുന്നേ? എനിക്ക് ജീവൻ ഉള്ളിടത്തോളം നീ ജയിക്കാൻ ഞാൻ അനുവദിക്കില്ല. നീ ഇങ്ങനെ ആക്ഷേപിച്ചാൽ ഞാൻ ഈ വീട് വിട്ടു പോകുന്നു കരുതിയോ? ഞാൻ ഇനി ഈ വീട്ടിൽ നിന്നെങ്ങും പോകുന്നില്ല. 30 ദിവസം കഴിയുന്നതിന് മുൻപ് നിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കി. രക്ഷപ്പെട്ടു എന്നോർത്ത് വിഷമിച്ചിരിക്കുകയായിരുന്നു ഞാൻ. തേടിയ വള്ളി കാലിൽ ചുറ്റിയെന്ന് പറഞ്ഞ പോലെ നീ വന്നല്ലോ. ഞാനെന്ന് പറഞ്ഞതുപോലെ നിന്നെ വീണ്ടും വേലക്കാരിയാക്കി ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയില്ലെങ്കിൽ എന്റെ പേര് ദേവി എന്നല്ല. ാണ് എല്ലാം നേടേണ്ടത്. ഇവൾ എന്തിന് എന്റെ പേരും പറഞ്ഞ് ഇവിടെ വന്നിരിക്കുന്നെ? ജാനകിയുടെ ആത്മാവ് ദേവസേനയുടെ ശരീരത്തിലുള്ളപ്പോൾ ഇവളെന്തിനായിരിക്കും ഇങ്ങനൊരു നുണക്കഥയായിട്ട് ഇറങ്ങിയിരിക്കുന്നത്? ഇതറിഞ്ഞിരുന്നെങ്കിൽ 10 ലക്ഷം കൂടി കൂട്ടിച്ചോദിക്കായിരുന്നു. ആ
ആരാ ഇവര്? ഇവിടെ എന്തിനാ നിൽക്കുന്നു? നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഗംഗാ മാഡത്തിനെ ഒന്ന് കാണണോ? ആരാ നിങ്ങള്? എന്താ ഇത്? ചോദിച്ചതിന് ഉത്തരം പറയാതെ മാമ്പഴം തരുന്നേ? നല്ല ചങ്ങനാശ്ശേരി മാമ്പഴം ഇത്. മാഡത്തിന്റെ കൈ കൊണ്ട് കൊടുക്ക്, മാഡം എന്നെ കാണാൻ ഇങ്ങോട്ട് വരും. ഓ അത് ശരി, ഞാൻ ഇത് കൊണ്ട് കൊടുക്കാം. വാ അകത്തേക്ക് വാ. ഇല്ല, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം, മാഡത്തിനൊരു സർപ്രൈസ് ആയിക്കോട്ടെ. ശരി മോളെ, മോളെ. എന്താ മോളെ? ചങ്ങനാശ്ശേരി മാമ്പഴം എന്ന് പറഞ്ഞ് മോളുടെ ഫ്രണ്ട് തന്നതാ. എന്റെ ഫ്രണ്ട്? ദേ അവിടെ ഗേറ്റിന്റെ അടുത്ത് നിപ്പുണ്ട്, അകത്തേക്ക് വരാൻ പറഞ്ഞിട്ട് വരുന്നില്ല. ശരി, ഞാൻ പോയി നോക്കാം. ശരി മോളെ. ആരാ നിങ്ങള്? നിങ്ങൾ എന്തിനാ എനിക്ക് മാമ്പഴം കൊടുത്തയച്ചത്? ചങ്ങനാശ്ശേരി മാമ്പഴം കാണുമ്പോ നിങ്ങൾ ആ ഹോസ്പിറ്റലിൽ ചെയ്ത കാര്യങ്ങളൊക്കെ ഓർമ്മ വരുമെന്ന് കരുതി, പക്ഷെ വന്നില്ലല്ലോ. ചിലപ്പോ ഇത് കണ്ട ഓർമ്മ വരും. CCTV ഫുട്ടേജ് എങ്ങനെയുണ്ട് വിഷ്വല്? നല്ല ക്ലാരിറ്റി ഇല്ലേ? ലതയല്ലേ? അത് കൊള്ളാലോ, പേരൊക്കെ ഓർമ്മയിൽ വെച്ചിട്ടുണ്ടല്ലേ. നീ എന്തിനാ ഇവിടെ വന്നേ? നീ എനിക്കൊരു മറുപടി തന്നില്ലല്ലോ, അതുകൊണ്ട് നേരിട്ടിങ് പോന്നു. അതിന്റെ ഇവിടെ പോയിക്ക്. പണം എവിടെ? അത് റെഡി ആയിട്ടില്ല. റെഡി ആയില്ലെന്നാണോ അതോ തരാനുള്ള പ്ലാനേ ഇല്ലെന്നാണോ? ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇത് കൊണ്ടുപോയി പോലീസിന് ഹാൻഡ് ഓവർ ചെയ്തിട്ട് വരാം. ഇവിടെ പോലീസ് ഏൽപ്പിച്ച ആകെ പ്രശ്നമാവുമല്ലോ. മറുപടി പറയുന്നേ. ലതേ, എനിക്ക് കുറച്ചുകൂടെ സമയം വേണം. നീ ആവശ്യപ്പെട്ട തുക ഞാൻ തീർച്ചയായും തന്നിരിക്കും, നീ ഒന്ന് ക്ഷമിക്കേ പ്ലീസ്. ശരി, നീ ഇത്രയും റിക്വസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് ഒരു രണ്ട് ദിവസം കൂടി തരാം, അതിനുള്ളിൽ പണം എനിക്ക് കിട്ടിയിരിക്കണം, ഇല്ലെങ്കിൽ ഞാൻ വരില്ല. നീ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ നിന്നെ തേടി ഇങ്ങോട്ട് വരും. എവിടെ തുടങ്ങണമെന്ന് ഒരു ഐഡിയ ഇല്ലാതെ ഇരുന്നതാ. നല്ല ഐഡിയ തന്നതിന് താങ്ക് യു ജാനകി. ഞാൻ കഴിച്ചു, നീ കഴിക്കണില്ലേ? എന്തവിടെ സംഭവിക്കുന്നേ? ഈ വീട്ടിൽ എന്താ സംഭവിക്കുന്നേന്ന്? ഈ വീട്ടിലുള്ളവരൊക്കെ എവിടെ പോയിരിക്കുക? വായിലവരും. ഇപ്പൊ ഇവക്ക് എന്തിന്റെ പ്രശ്നമാണെന്ന് മനസ്സിലാകുന്നില്ലല്ലോ. ഞാൻ വിളിക്കുന്നത് ആരും കേൾക്കുന്നില്ലേ? എവിടെ പോയിരിക്കുക എല്ലാവരും? എന്തൊക്കെ ഈ വീട്ടിൽ സംഭവിച്ചോണ്ടിരിക്കുന്നേ? ഞാൻ ഒരുത്തി ഇവിടെ ഉള്ള കാര്യം എല്ലാവരും മറന്നോ? വിളിക്കുന്ന കേട്ടില്ലേ? വരാൻ. ദേവി, എന്ത് പറ്റി മോളുകൾക്ക്? നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ ഭ്രാന്ത് പിടിച്ചോ? എന്നെ എന്തിനാ എപ്പോഴും ഇങ്ങനെ ദേവി എന്ന് വിളിക്കുന്നേ? ഞാൻ ദേവിയല്ല, ജാനകി. ഇവൾ എന്തിനാ എന്നെ വെച്ച് നാടകം കളിക്കുന്നത്? പൂജാമുറിയിലുള്ള എന്റെ ഫോട്ടോയ്ക്ക് മാല ചാർത്തിയത് ആരാ? അത് ഞാനാണ്. ഞാനിവിടെ ഇങ്ങനെ നിക്കുന്ന കാണുന്നില്ലേ? പിന്നെ എന്തിനാ മാല ചാർത്തിയെ? മറ്റു ദൈവങ്ങൾക്ക് ഇട്ടപ്പോ ഇട്ടതാ. നിങ്ങൾ എല്ലാവരും കൂടെ എന്നെ ദൈവത്തിന് തുല്യമാക്കണ്ട. ഈ വീട്ടിലെ മരുമകൾക്ക് കിട്ടേണ്ട സ്ഥാനം എന്താണോ അത് തന്നാ മതി. Oh.
നോക്കുന്നേ. ദേവസേനെ, എന്റെ പൊന്നു പോളെ, ദേവസേനെ, ദേവസേനെ മോളെ, എന്റെ അമ്മയടാ വന്നിരിക്കുന്നെ. നിനക്ക് സുഖമല്ലേ മോളെ? മോളെ, നിന്റെ അമ്മയേത്? അമ്മയെ കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ മോളെ? മോളുടെ അമ്മയാ, മോളെ കാണാൻ വേണ്ടി അമ്മ വന്നതാ. ഇനി എന്റെ മോളെ പൊന്നു പോലെ അമ്മ നോക്കും. അമ്മയുടെ കൈകൊണ്ട് മോൾ ഒരിക്കൽ പോലും കഴിച്ചിട്ടില്ലല്ലോ. ഇന്നെന്റെ മോൾക്ക് അമ്മ വാരി തരം കേട്ടോ. വാ വാ, കഴിക്കാം, നമുക്ക് കഴിക്കാം. വേ വാ വാ മോളെ. തമ്പ്രാട്ടി, ഈ കോഫി ആർക്കാ? കൊച്ചമ്പുരാന് വേണ്ടിട്ടാ ഞാനിത് കൊടുക്കാൻ. അരുണിന് കോഫി കൊടുക്കാൻ നീ ആരാ? ഈ വീട്ടിലെ എല്ലാവർക്കും ഞാനാ കോഫി കൊടുക്കുന്നത്. നീ ഈ വീട്ടിലെ ആർക്ക് കോഫി കൊടുത്താലും എനിക്ക് ഒരു പ്രശ്നവുമില്ല, പക്ഷെ അരുണിനുള്ള കോഫി ഞാൻ കൊടുത്തോളാം. കൊച്ചമ്പ്ര അത് വേണോ ഇത് വേണോ എന്ന് ചോദിച്ചാൽ അരുണിന്റെ മുന്നേ ചെന്ന് നിന്നേക്കരുത്. എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാ മതി. ഇവളുടെ ഇളക്കം ഇത്തിരി കൂടുതലാണല്ലോ, ആദ്യം ഇവളെ ഇല്ലാതാക്കണം. കോഫിയുടെ കാര്യം മാത്രമല്ല, അരുൺ വെള്ളം ചോദിച്ചാ പോലും നീ എന്നോട് വന്ന് പറഞ്ഞോണം. അരുൺ എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുത്തോളാം. എന്റെ അരുണിനെ എങ്ങനെ നോക്കണമെന്ന് എനിക്ക് മാത്രല്ലേ അറിയൂ. ഞാൻ പറഞ്ഞതനുസരിക്കാതെ അരുണിന് എന്തെങ്കിലും കൊണ്ടുപോയി കൊടുത്താ കൊന്നു കളയും ഞാൻ. എത്ര പ്രാവശ്യം പറയണം, ഞാൻ ദേവിയല്ല ജാനകിയാണെന്ന്. അയ്യോ അരുൺ, അരുൺ ടെറസിൽ നിന്ന് വെയിൽ കൊണ്ടതുകൊണ്ട് തല വേദനിച്ചിട്ട് വയ്യ. ഞാൻ നമ്മുടെ റൂമിൽ പോയി റെസ്റ്റ് എടുക്കുവാണേ. ദേവി, നമ്മുടെ റൂം ഇവിടല്ലേ? എടോ, അരുണിന്റെ റൂമല്ലേ എന്റെ റൂം, ഞങ്ങളുടെ റൂം ഇതാ അവിടെയല്ലേ. കാര്യങ്ങൾ കൂടുതൽ വഷളാവുന്നതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ശരിയാ, നീ വിഷമിക്കാതെ. നീ ആ സ്വാമിക്കല്ലേ ഫോൺ ചെയ്യാൻ പോന്നെ? ചെയ്തോ ചെയ്തോ. കുട്ടി, ആ ഫോൺ ഇങ്ങോട്ട് എടുക്ക്. സ്വാമി പറയൂ. രാജശേഖര, ഇവിടെ വീണ്ടും ഒരു പ്രശ്നം ഉണ്ടായിരിക്കുക സ്വാമി. കാര്യം എന്താണെന്ന് പറയേ. എന്റെ അരുൺ. സ്വാമി, എത്രയും പെട്ടെന്ന് വന്ന് ഇതിന്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച്. ജാനകിയുടെ ആത്മാവിനെ ദേവി സാധാരണമെന്ന് കരുതി ഒരു ദുർമന്ത്രവാദിയുടെ സഹായത്തോടെ ബന്ധിച്ചു. ഇപ്പോ ആ ആത്മാവ് അവളിൽ പ്രവേശിച്ചിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. സ്വാമി, നമുക്കിപ്പോ വേണ്ടത് ആത്മാവിനെ ദേവിയുടെ ശരീരത്തിൽ നിന്ന് ഒഴിപ്പിക്കണം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് പറ. താൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട, എന്റെ സുഹൃത്ത് ഈശ്വരൻ തമ്പുരാനെ നാഗമന്ത്രവും മധ്യമന്ത്രവും അഗ്രമന്ത്രവും ഹൃദ്യസ്ഥമാക്കിയ പണ്ഡിതനാണ് അദ്ദേഹം. വേദങ്ങൾ നാലും മനഃപാഠമാക്കിയവനാ. മഹിഷിയുടെ ഉപാസകനായ മാന്ത്രിക ചക്രവർത്തിയാണ്. കൃഷ്ണപക്ഷത്തിലെ അമാവാസിയിൽ ജനിച്ചവൻ. ചുരുക്കി പറഞ്ഞാൽ ദുഷ്ടശക്തികൾക്ക് മരണദേവനായ യമൻ. എന്റെ സുഹൃത്ത് ഈശ്വരൻ തമ്പുരാൻ നാഗമന്ത്രവും മധ്യമന്ത്രവും അഗ്രമന്ത്രവും ഹൃദ്യസ്ഥമായ പണ്ഡിതനാണ് അദ്ദേഹം. വേദങ്ങൾ നാലും മനഃപാഠമാക്കിയവനാ. മഹിഷിയുടെ ഉപാസകനായ മാന്ത്രിക ചക്രവർത്തിയാണ് കൃഷ്ണപക്ഷത്തിലെ അമാവാസിയിൽ ജനിച്ചവൻ. ചുരുക്കി പറഞ്ഞാൽ ദുഷ്ടശക്തികൾക്ക് മരണദേവനായ അവനെ ഞാൻ തന്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കാം. ജാനകിയുടെ ആത്മാവിനെ ദേവിയിൽ നിന്ന് മോചിപ്പിച്ച് അതിനെ ബന്ധനസ്ഥയാക്കി വെക്കുന്ന കർമ്മം അവൻ ചെയ്തുകൊള്ളും. സ്വാമി, എങ്കിൽ അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് പറഞ്ഞയക്കാനുള്ള ഏർപ്പാട് ചെയ്യേ. പറഞ്ഞയക്കാം, താൻ ധൈര്യമായിരിക്കേ. വളരെ ഉപകാരം സ്വാമി. ശരി ഏട്ടാ. സ്വാമി എന്താ ഏട്ടാ പറഞ്ഞേ? ദേവിയുടെ ശരീരത്തിൽ കൂടിയിരിക്കുന്ന ആത്മാവിനെ പുറത്തു കൊണ്ടുവരാൻ പ്രഗത്ഭനായ ഒരു മന്ത്രവാദിയെ സ്വാമി അയക്കുന്നുണ്ട്. നാളെ തന്നെ അദ്ദേഹം ഇങ്ങോട്ട് എത്തിച്ചേരുമെന്നാ പറഞ്ഞത്. അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യാം? ഈ പ്രശ്നങ്ങളൊക്കെ അതോടെ അവസാനിച്ചോളും, ആരും പേടിക്കേണ്ട കാര്യമില്ല.
അയ്യോ, ആ സ്വാമിയുടെ ആള് വന്ന എന്റെ നാടകം മുഴുവൻ പൊളിയല്ലോ. എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. സ്വാമി അയക്കുന്ന ആള് ഇവിടേക്ക് വന്നാ ഞാൻ പുട്ടിനകത്തില്ലെന്ന് കണ്ടുപിടിക്കുമല്ലോ. ഇങ്ങനെ ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടുക. അയാൾ ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ, അപ്പോഴേ ഗംഗയുടെ ശരീരത്തിൽ പാമ്പ് കൂടിയിരിക്കുന്ന കാര്യം അറിയുള്ളൂ. പാമ്പിന്റെ യഥാർത്ഥ രൂപം പുറത്തു വന്നാലേ ഈ വീടിനെ ബാധിച്ചിരിക്കുന്ന ആപത്തൊഴിയും. നിനക്ക് പുറ്റിലേക്ക് തിരിച്ചു പോകാനുള്ള സമയം അടുത്തിരിക്കുന്നു. അതാലോചിച്ച് ഞാൻ ചിരിച്ചു പോയതാ. ആ സ്വാമി അയക്കുന്ന ആള് എന്നെ കണ്ടുപിടിക്കുന്നു കരുതിയോ നീ? അവനെന്നല്ല ആര് വിചാരിച്ചാലും അതിന് കഴിയില്ല. നീ എന്തൊക്കെയാ പറയുന്നത്? പൗർണമി പൂജ മുടങ്ങിപ്പോയത് കൊണ്ട് വരുന്ന ആൾ ആദ്യം പുറ്റു നോക്കിയിട്ടെ ഈ വീട്ടിലേക്ക് കാലെടുത്ത് വയ്ക്കൂ. അതായിരിക്കും സ്വാമി പറഞ്ഞയച്ചിട്ടുണ്ടാവുക. വരുന്ന ആള് പുറ്റിൽ നോക്കുമ്പോൾ അവിടെ നീ ഇല്ലെന്ന് മനസ്സിലാവും. നീ പിടിക്കപ്പെടും. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നിന്നെ കണ്ടുപിടിക്കുന്നതിന് മുൻപ് നീ രക്ഷപ്പെടാൻ നോക്ക്. ഞാൻ എന്തിനാ അതോർത്ത് പേടിക്കുന്നത്? സ്വാമിക്ക് ഞാൻ ആരാണെന്നും എന്റെ അവസ്ഥ എന്താണെന്നും നല്ല പോലെ അറിയാം. എന്നാ നിന്റെ കാര്യം അങ്ങനെയല്ലോ. നീ കുടുംബത്തിന് മാത്രമല്ല തനിക്കും ആപത്താണെന്ന് സ്വാമിക്ക് നല്ല ബോധ്യമുണ്ട്. നീ ആ മന്ത്രവലയം ഭേദിച്ച് പുറത്തു വന്നതറിഞ്ഞാൽ ഒരു കാലത്തും പുറത്തു വരാൻ കഴിയാത്ത വിധത്തിൽ നിന്നെ ബലമായി ബന്ധിക്കും അദ്ദേഹം. ഇനി അങ്ങോട്ടുള്ള കാലം മുഴുവൻ പുറ്റിനുള്ളിൽ തന്നെ നിനക്ക് കഴിയേണ്ടി വരും. നീ ആ മന്ത്രവലയം ഭേദിച്ച് പുറത്തു വന്നതറിഞ്ഞാൽ ഒരു കാലത്തും പുറത്തു വരാൻ കഴിയാത്ത വിധത്തിൽ നിന്നെ ബലമായി ബന്ധിക്കും അദ്ദേഹം. ഇനി അങ്ങോട്ടുള്ള കാലം മുഴുവൻ പുറ്റിനുള്ളിൽ തന്നെ നിനക്ക് കഴിയേണ്ടി വരും. ഞാൻ വെളിയിലേക്ക് വന്നതിന്റെ ഉദ്ദേശം ഈ കുടുംബത്തോട് പ്രതികാരം വീട്ടാനാ. ഇനി ആർക്കും എന്നെ ബന്ധിക്കാനാകില്ല. ഇവിടെ ആര് വന്നാലും എന്നെ രക്ഷിക്കാൻ എനിക്കറിയാം. നീ രക്ഷപ്പെടുന്ന എനിക്കൊന്ന് കാണണം. വരുന്ന ആളിന് നിന്നെ ഞാൻ എങ്ങനെയാ കാണിച്ചു കൊടുക്കാൻ പോകുന്നെന്ന് കാത്തിരുന്ന് കണ്ടോ. അകപ്പെടാൻ പോകുന്നത് നീയാണോ അതോ ഞാനാണോ എന്ന് നമുക്ക് കാണാം. നമുക്ക് കാണാം. ജയിക്കുന്നത് ആരാണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. മോനെ, നിന്റെ അങ്കിള് പറഞ്ഞപ്പോഴാ ഞാൻ എന്തൊക്കെയാ ചെയ്തു കൂട്ടിയെന്ന് അറിഞ്ഞത്. ഞാൻ വീണ്ടും ഈ വീട്ടിലേക്ക് വന്നത് ഇങ്ങനൊരവസ്ഥയിലായി പോയല്ലോ. എന്നോട് ക്ഷമിക്കും മോനെ. ആന്റി, ആന്റി എന്തൊക്കെയാ കാണിക്കുന്നത്? ഞാൻ അറിയാതെ ചെയ്ത കാര്യങ്ങൾക്ക് നിങ്ങളെല്ലാവരും എന്നോട് ദേഷ്യപ്പെടുമെന്ന് ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു. നിങ്ങളൊക്കെ എന്റെ അവസ്ഥ മനസ്സിലാക്കിയതിൽ എനിക്ക് വളരെ സമാധാനമുണ്ട്. അരുണെ, നീ മനസ്സിലൊന്നും വെച്ചേക്കരുതേ മോനെ. ജാനകി ജീവനോടുണ്ടായിരുന്ന സമയത്ത് ആർക്കും അവളൊരു ദ്രോഹവും ചെയ്തിട്ടില്ല. ഇപ്പോ അവള് വേറെ ആന്റിക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നപ്പോ എനിക്കും വല്ലാത്ത വിഷമമുണ്ട്. എന്തു പറയാൻ അരുൺ, ഈ വീട്ടിൽ ഇത്രയും പേരുണ്ടായിട്ടും ജാനകിക്ക് എന്റെ ദേഹത്ത് വരാനാ തോന്നിയത്. ചിലപ്പോ എന്നെ ആയിരിക്കും അവൾക്കിഷ്ടം. സാരമില്ല,
അവൾക്ക് എപ്പോ എന്റെ ദേഹത്തുനിന്ന് പോണം തോന്നോ അപ്പൊ പോയിക്കോട്ടെ. അത്രയും നാൾ ഞാൻ അവൾക്ക് വേണ്ടി എന്തും സഹിച്ചോളാം. പക്ഷെ നീ എന്നെ ഒരിക്കലും തെറ്റിദ്ധരിക്കരുതേ, എനിക്കതേ പറയാനുള്ളൂ. Thank you.